കോശിവർഗീസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചത് നിങ്ങളാണോ? മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് റിപ്പോർട്ടുണ്ട്. ഭരിക്കുന്നവരും പോലീസും വിചാരിച്ച എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കാം, പക്ഷെ സത്യം അതല്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ കൊടിമരം നാട്ടി. ആ കൊടിമരം പിഴുതുമാറ്റാൻ ശ്രമിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചത് അവരാ. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? കണ്ണടച്ച് വിശ്വസിക്കണ്ട. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാൽ മതി. അതിലൊന്ന് അശോകനാ, സ്ഥാനാർത്ഥി അനിയൻ. കൃഷ്ണനാരെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്യും. ഞാൻ അശോകന് വായിക്കാനാ. എം ടിയുടെ വേദനയുടെ പൂക്കൾ, കൂടാതെ മറ്റ് ഗ്രന്ഥകാരന്മാരുടെ നൊമ്പരം, നീറുന്ന ആത്മാവ്, ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ. എന്നെങ്ങനെ പുസ്തകം കൊണ്ടുവരുമോ? സുമിത്ര ഇവിടെ എന്നും വരുമെങ്കിൽ ഞാൻ പുസ്തകമല്ല എന്തും കൊണ്ടുവരാം. വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞാന് ഈ പുസ്തകങ്ങൾ വന്നിട്ട് വല്ല വായിക്കാൻ വന്നതാണ്. ഇപ്പോ ഈ കണ്ണികൾ ഇണങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. സമാപന റാലി
ഗംഭീരമാക്കണം. ഓശിവരീസും കൂട്ടരും നമ്മുടെ ശക്തി കണ്ട് വിറയ്ക്കണം. സഖാവേ, റാലി പിരിയുമ്പോ രാത്രി രണ്ടു മണിയെങ്കിലും ആവില്ലേ? ചിലപ്പോ രണ്ടല്ല നാലാകും. എന്താ കാര്യം? സഖാക്കൾക്ക് ഭക്ഷണോ മറ്റോ ഏർപ്പാട് ചെയ്യണ്ടേ? ഭക്ഷണം മനസ്സിലായി. എന്തായി മറ്റത്? അത് നിനക്ക് എപ്പോഴും ഈ തീറ്റയും കുടിയുടെ കാര്യം മാത്രമേ ഉള്ളല്ലേ? അല്ല, പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തു, चल या चलवाय काशि മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ എംഎൽഎ ആയതിന്റെ ജാടയാണല്ലേ? താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. എംഎൽഎ മാത്രമല്ല, ബാലേട്ടൻ മന്ത്രിയാൻ പോവാ. ഞാൻ ഈ ലൈബ്രറിയിൽ കിടന്ന് പുസ്തകങ്ങളുടെ മണമടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരുവായി. അതിനെന്താ? ഞാൻ ബാലേട്ടനോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ? ധൈര്യമായിട്ട് ഉപേക്ഷിച്ചു. ഞാനല്ലേ പറയുന്നത്. അശ്വതികുട്ടി, അശോൻ പറഞ്ഞ കേട്ടല്ലോ. എല്ലാം കേട്ടു. ഉപേക്ഷിച്ചു. അമ്മിണിക്കുട്ടി, മാധവിക്കുട്ടി, ബൈ. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു. എടോ കൊച്ചന്തു, കൊച്ചന്തു, തനിക്ക് വിളിച്ചാ കേട്ടൂടെ? താൻ ആളൊക്കെ മാറിപ്പോയല്ലോ. തനിക്ക് സഖാവിനെ വിളിച്ചോ? ഓ, ബാല മന്ത്രിയാകാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും. എന്താ, സഖാവ് ബാലട്ട മന്ത്രിയായ നമ്മുടെ നാട് രക്ഷപ്പെടില്ലേ? ഇവിടെ ഇനി തൊഴിലില്ലാത്ത ഒറ്റൊരുത്തിന് ഉണ്ടാവില്ല. വെള്ളത്തിന് വെള്ളം, കരണ്ടിന് കരണ്ട്. അല്ല, അത് പോട്ടെ, നാരായണൻ നായരിപ്പിന് എന്നെ വിളിച്ചത്. കൊച്ചന്തുവിനെ ഒന്ന് കാണാൻ. ഭരണമൊക്കെ കിട്ടിയതല്ലേ? പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല. തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ. കൊച്ചന്തു, നിനക്കറിയാലോ എനിക്ക് നാല് പെൺകുട്ടികളാണുള്ളതെന്ന്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പത്മാക്ഷി, കമലാക്ഷി, മീനാക്ഷി, പങ്കജാക്ഷി. മൂത്തവളെ ഞാൻ കഷ്ടപ്പെട്ട് ബി എസ് സി വരെ പഠിപ്പിച്ചു. അവളെ കാര്യം ഒന്നും മനസ്സ് വെച്ചേക്ക്. ബാലേഷനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. സഖാവ് ആ കസേലൊന്ന് കേറി ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. പിന്നെ ഞാൻ ശരി. പിന്നെ നിങ്ങളുടെ കസേര കിളക്കൊന്നും വരില്ല കേട്ടോ. ടീച്ചറെ, പണിക്കരുടെ ഉറപ്പെന്നും പറയാൻ എപ്പോഴും എന്നെ കളിയാക്കാറില്ലേ? ഇപ്പൊ എന്തായി? സഖാവ് ജയിച്ചു, മന്ത്രിയായി. പണിക്കരുടെ ഉറപ്പ് ഉറപ്പ് തന്നെയാ. സമ്മതിച്ചു. എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കിട്ടില്ലേ? ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ സി ഐ കൊണ്ട് എന്നെ ഒന്ന് സലാം എത്തിക്കണം സഖാവേ.
ബാലൻ സാർ എന്തിനാ ഈ തൊഴിൽ വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തത്? വേറെ എന്തെങ്കിലും എടുക്കാമായിരുന്നില്ലേ? വല്ല വനമോ വിദ്യുച്ഛക്തിയോ ഗുണമുള്ള വകുപ്പാ ഇതൊക്കെ. അസലായി വനം വകുപ്പ് ഏറ്റെടുക്കാൻ ഇവിടെ വനം വല്ലതുണ്ടോ? എല്ലാം വെട്ടിവെളുപ്പിച്ചില്ലേ? പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്ക് എന്തിനാ ഇപ്പൊ മന്ത്രി? ഇപ്പൊ മന്ത്രി വേണ്ടേ? കറണ്ട് നിന്റെ അച്ഛൻ തരൂടാ. കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരായത്തിന് വില കുറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം. തൊഴിലും കഴിഞ്ഞു വന്നാൽ ലേവിഷായി കുടിക്കണം. എന്താ കൊച്ചെന്തോ പറയുന്നേ? ഒന്നുമില്ല, ഞാൻ ഈ വകുപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കായിരുന്നു. വകുപ്പുകളൊക്കെ പഠിപ്പിക്കുകയാണ്? പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ച് താൻ ഭരണവും നടത്താൻ നോക്കണ്ട. ഭരണം നടത്തേ? എനിക്ക് എന്തറിയാം സഖാവേ ഭരണത്തെ പറ്റി? പഠിക്കട്ടാ, വരൂ, ഊണ് കഴിക്കാം. നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വരുമോ? വരുമോ? ചേട്ടാ, ചേട്ടാ എസ് എൽ സിക്ക് കുട്ടികളെ പാസ്സായി കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാനെന്താ എഡ്യൂക്കേഷൻ ഓഫീസറോ? അല്ല ചേട്ടാ, ചേട്ടനിപ്പോ എഡ്യൂക്കേഷൻ ഓഫീസർ നല്ല പിടി ഉണ്ടാവുമല്ലോ. ഉണ്ട്. എന്നുവെച്ചിപ്പോ എന്താ വേണ്ടേ? നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുക, ഞങ്ങളെ ഒന്ന് ജയിപ്പിച്ചു തരണം. പക്ഷെ വളരെ സീക്രട്ട് ആയിരിക്കണം. പുറത്തറിഞ്ഞാൽ എനിക്ക് ഈ വഴിയിൽ നിന്നല്ല ഒരു വഴിയും നടക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരോടും പറയില്ല. എന്നാ പിന്നെ ആ നമ്പരും പേരും ഓഫീസിലുള്ളവർക്കൊക്കെ. അവിടെ നമ്മൾ ഇതാ നമ്പരുകൾ. ഇതിൽ നിന്നൊരു ചില്ലി കാശ് എനിക്ക് കിട്ടില്ല. മുഴുവനും ഓഫീസിലുള്ളവർക്കാ. ഞാൻ പോട്ടെ, നാളെ മന്ത്രി വരുന്ന ദിവസ വലിയ തിരക്കിലാ. എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. പള്ളിയുടെ അമ്പലത്തിന്റെ അടുത്ത് ഷാപ്പ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനു വേണ്ടി മന്ത്രിയെ കാണാൻ നിൽക്കണ്ട. ഞങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. അതൊക്കെ പണ്ട് സംഭാവന ഒരുക്കാൻ വരുമല്ലോ. ഇപ്പൊ കാണാം. കൊച്ചെന്തു എന്ന് പറയണ ഈ വേഷം? അതെ, ഇളയച്ചന്റെ മകൻ വാങ്ങിച്ചു തന്ന. കളയാൻ പറ്റുമോ? കിട്ടുവോ? ആ കൊള്ളാം, വാ ചോദിക്കട്ടെ. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നമ്മുടെ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി പുരുഷ് പറഞ്ഞു. നീ ഇപ്പൊ വല്ല തിരക്കിലാണ്? തിരക്കെന്ന് പറഞ്ഞ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അതൊക്കെ സഖാവിന് അറിഞ്ഞൂടെ. ഭരണം നമ്മുടെ ആയിപ്പോ തിരക്കില്ലാന്നും പറഞ്ഞൂടാ. പൈസ ഉണ്ടാക്കാറുണ്ട് തിരക്ക് അല്ലേ? പൈസയോ? എനിക്ക് എന്തിനാ സഖാവേ പൈസ? ആർക്കു വേണ്ടിയാ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്? പാർട്ടി ഓഫീസ് അല്ലേ എന്റെ തറവാട്. ആ തറവാടിന് നീ ചീത്തപ്പേരുണ്ടാക്കും. ഏയ്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ പാർട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായ അന്ന് മരിക്കും സഖാവേ. എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി കൊടുക്കാന്ന് പറഞ്ഞ് കുട്ടികളോട് നിരുവ വാങ്ങിയില്ലേ? അയ്യോ, എസ് എസ് എൽ സി പരീക്ഷ? ആ പരീക്ഷ പാസ്സാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് പണ്ടേ പാസ്സാകുമായിരുന്നില്ലേ? കള്ളൻ. കഴിഞ്ഞ ആഴ്ച നീ എഡ്യൂക്കേഷൻ ഓഫീസ് ചെന്നിരുന്ന ഡിഇഒ പോറ്റി എന്നോട് പറഞ്ഞല്ലോ, ഭരണം കിട്ടി തുടങ്ങി നിന്റെയൊക്കെ ഊച്ചാളി സ്വഭാവങ്ങള്. സത്യം പറഞ്ഞോ? ആ നിനക്ക് നല്ലത്. എന്റെ പൊന്നു സഖാവേ, പാർട്ടിയെ ചീത്തയാക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വൈറ്റിപ്പഴിപ്പിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ്, ആർക്കും ഒരു ഛേദവും. പാർട്ടിക്ക് ചീത്തപ്പേരുമില്ല. കുട്ടികളെ പാസ്സാക്കാമെന്ന് പറഞ്ഞ് രൂപ വാങ്ങിയ സത്യമാണ്. അതിലൊരു തിരിമറിയില്ല. സഖാവിന് അറിയാലോ, എഡ്യൂക്കേഷൻ ഓഫീസ് ചെന്നാൽ ഇവിടെ പല അറിയുന്നതിനേക്കാളും മുമ്പ് അവിടെ അറിയാന്ന്. അത് നീട്ടണ്ട, കാര്യം പറഞ്ഞാ മതി. ഓഫീസിൽ എന്റെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരോട് ഞാൻ കാശി പിരിക്കും. അയാൾക്ക് പൈസ കൊടുത്ത് തോറ്റവരുടെയും ജയിച്ചവരുടെയും നമ്പർ അറിയും. ജയിച്ചവരുടെ നമ്പർ കാണിച്ച് അയാൾ എനിക്കൊരു ടെലഗ്രാം ചെയ്യും. ആ ടെലഗ്രാം കാണിച്ച് ജയിച്ചവരുടെ കാശ് ഞാൻ എന്റെ പോക്കറ്റിലിടും, തോറ്റവരുടെ കാശ് തിരിച്ചു കൊടുക്കും. അതിലിപ്പോ എന്റെ സഖാവേ ഒരു തെറ്റ്? ഇത്രയും ബുദ്ധിയുള്ള നീ ഐ എ എസ് എഴുതിയാ പോലും പാസ്സാകുമല്ലോടാ. ഞാനൊരു സഖാവല്ലേ സഖാവേ. ഒരു കാര്യം പറഞ്ഞേക്കാം, മേൽ ഇതുപോലെ എന്തെങ്കിലും കേട്ടാൽ മിനിമോളോ ചേട്ടത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം.
ചേട്ടൻ ഈ ഷോപ്പിംഗിന് വരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയായിരുന്നല്ലോ. ഞാൻ എന്നിട്ട് പാനൽ ഷർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴേ കുട്ടിയെ കണ്ടത്. ഓ, അശ്വതി കുട്ടിക്കായിരിക്കും പാൻസ് അല്ലേ? ഏയ്, എനിക്ക ഞാനൊരു മുണ്ടും നേരിയത് എടുക്കാൻ വന്നതാ. ആരാ കൊച്ചച്ചാ ഇത്? ഇതൊരു ചേച്ചിയാ. കൊച്ചച്ചൻ കല്യാണം കഴിക്കാൻ പോണ ചേച്ചിയാ? കല്യാണോ ഈ ചേച്ചിയെ? നീ കൊള്ളാലോടി പെണ്ണേ. മുണ്ടും നേരിയതും കോളേജിലെ നാടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാ. അശ്വതി നന്നായിട്ട് അഭിനയിക്കും. അശോകനും നന്നായി അഭിനയിക്കുന്നുണ്ട്. അശോകനും അശ്വതി കുട്ടിയുമായി. കൊച്ചച്ചാ ഞാനും വരട്ടെ നാടകത്തിന്. മോളുവാ, മോളി നാടകം കാണണ്ട. ചേർത്ത് ഞാൻ വരാം. സെലക്ഷൻ കഴിയട്ടെ. നാടകത്തിലല്ലെങ്കിലും മുണ്ടും നേരിയതും കുട്ടിക്ക് നന്നായി ചേരും കേട്ടോ. ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ. എന്നാലും ഈ ബാലൻ സാർ എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? ദാ വരുന്നതാ. ഇതെന്താപ്പ ഇങ്ങനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി എന്നെയാണോ ഇത്? ഭരണി പോലുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ പി എ. എന്താ വിശേഷിച്ച്? അമ്പടി കള്ളി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാൻ വന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, രണ്ട് കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ. അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല. ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെ അല്ലേ മോളെ പോരണേ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? പോവാ മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. റാസ്കൽ. നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈകൊണ്ടല്ല, ആ എസ് എസ് എൽ സി പിള്ളേരുടെ കൈകൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ട, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ? ചുമ്മാ പറയുന്നു. പണിക്കരേട്ട, അവര് നിർദ്ദാക്ഷിണ്യം തല്ലിച്ചറച്ചത് ഒരു സഖാവിനെയല്ലേ? അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതേടാ പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്. ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്നു നിൽക്കട്ടെ. അതൊക്കെ തരാം. അശ്വതി കുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം. അശോകന് ചേർന്ന അശ്വതി കുട്ടി തന്നെ. കൊച്ചന്തോ മര്യാദക്ക് നടന്നു. ടീച്ചറെ പറയൊന്നും വിശ്വസിക്കണ്ട, ഞാൻ കൂടെ തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന്റെ പരിസരത്തെങ്ങും പോലെ കോവിലെ തന്നെ അന്വേഷിച്ചാ മതി. എനിക്കറിയാം അവിടെ അന്വേഷിക്കേണ്ടതെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ലേ. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഉണ്ട് വേഗം താ. മെടുക്കൻ വക്കീലിന് ഒടുക്കം പറ്റിയ കുടുക്ക് അഥവാ മധുര സ്വപ്നങ്ങൾ നിറഞ്ഞ മണിയറ കാവ്യം, പഞ്ചാംഗം പഞ്ചാംഗം പഞ്ചാംഗം, മോളി കൊലക്കേസ്, ഇരുട്ടറയിലെ കൊലപാതകം, യേശുദാസിന്റെ 101 ചലച്ചിത്ര ഗാനങ്ങൾ, രാജകുമാരന്റെ അധപ്പതനം. കൊച്ചു പുസ്തകമുണ്ടോ? കൊച്ചു പുസ്തകമുണ്ടോ? എന്തിനാ അമ്മ ഈ ഇളം പ്രായത്തിൽ ഇതൊക്കെ വായിക്കുന്നത്? എഞ്ചുപടി ഏറട്ടെ. കൊണ്ടുപോ നിന്റെ എഞ്ചുപടി. ബഹുചിരി ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹു. എടേ, നീ എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. നീ ഒരുത്തൻ കാരണമാണ് ഞാൻ വഴിയിലിരുന്ന് ഓൾഡ് ആൻഡ് ന്യൂ പുസ്തകങ്ങൾ വിൽക്കേണ്ട ഗതികേടിലായത്. അശ്വതി കുട്ടി, അശോകം പറഞ്ഞിട്ടാ ഞാൻ ലൈബ്രറി ഉദ്യോഗം രാജിവെച്ചത്.
ഇപ്പൊ നാഷണൽ ഹൈവേയിലായി. തന്നോട് ജോലി കിട്ടുന്നതിന് മുമ്പ് ഉള്ള ജോലി രാജിവെക്കാൻ ആരെങ്കിലും പറഞ്ഞു. നീയല്ലേ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞത്. ഏതായാലും ലൈബ്രറിയിലെ ആ ഇരുണ്ട മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് പുറത്ത് കാറ്റും വിളിച്ചോ കൊണ്ട് നാലാളുകളെയും കണ്ട് വിശാലമായി പുസ്തകം വിൽക്കുന്നതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാനൊരു സ്ഥാപനമായല്ലോ, ബുക്ക് സ്റ്റാൾ മുതലാളി. അതേടാ മൊയിലാളി, നടു റോഡി പൊതു സ്ഥാപനം. അശ്വതികുട്ടി, ഇവനെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കണ്ടില്ലേ എന്റെ ഗതികേട്, എന്റെ വിലാസിനി മാധവിക്കുട്ടി ഒക്കെ പോയി. അപ്പഴേ ഞാൻ കൂടെ പോട്ടെ, എനിക്ക് അല്പം തിരക്കുണ്ട്. നിങ്ങൾക്ക് തിരക്കുണ്ടാവും, ചേട്ടൻ മന്ത്രിയല്ലേ, ഈ രാജ്യത്ത് ജോലി ഇല്ലാത്ത ഒരു ലക്ഷക്കണക്കിന് കാര്യസാധ്യത്തിന് വരുന്ന ഒരു ധാരാളം ഉണ്ടാവും. ഈ നായ്ക്കളുടെ ലോകം കാക്കനാടന്റെയാ, വാങ്ങിച്ചു വായിച്ചോ. ആഹാ മിനിമോളോ, ചേട്ടത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. ചേട്ടത്തി ഷോപ്പിങ്ങിന് വരുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയായിരുന്നല്ലോ. ഞാൻ എന്നിട്ട് പാന്റ് ഷർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴേ കുട്ടിയെ കണ്ടത്. ഓ, അശ്വതി കുട്ടിക്കായിരിക്കും പാൻസ് അല്ലേ? ഏയ് എനിക്കാ, ഞാനൊരു മുണ്ടുന്നേരിത് എടുക്കാൻ വന്നതാ. ആരാ കൊച്ചച്ചാ ഇത്? ഇതൊരു ചേച്ചിയാ. കൊച്ചച്ചൻ കല്യാണം കഴിക്കാൻ പോണോ ചേച്ചിയാ? കല്യാണോ ഈ ചേച്ചിയെ? നീ കൊള്ളാലോടി പെണ്ണേ. ഏ മുണ്ടുന്നേരിയതും കോളേജിലെ നാടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാ. അശോക് നന്നായിട്ട് അഭിനയിക്കും. അശോകനും നന്നായി അഭിനയിക്കുന്നുണ്ട്. ഈ ചേച്ചിയും കൊച്ചച്ചനും കൂടിയാണോ നാടകത്തിൽ അഭിനയിക്കുന്നേ? അതെ. അച്ഛനും അമ്മയായിട്ടാ? അശോകനും അശ്വതിക്കുട്ടിയുമായി. കൊച്ചച്ചാ ഞാനും വരട്ടെ നാടകത്തിന്. മോളുവാ, മോളെ നാടകം കാണണ്ട. ചേർത്ത് ഞാൻ വരാം. സെലക്ഷൻ കഴിയട്ടെ, നാടകത്തിലല്ലെങ്കിലും മുണ്ടും നേരിയതും കുട്ടിക്ക് നന്നായി ചേരും കേട്ടോ. കുട്ടി എങ്ങനുണ്ട്? ഏത് കുട്ടി? അശ്വതി കുട്ടി. ആ ആ കുട്ടി എനിക്കറിയാലോ. അപ്പോ ചേട്ടത്തി നേരത്തെ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവലിന് ലൈറ്റ് മ്യൂസിക്കിൽ സമ്മാനം കിട്ടിയ കുട്ടിയാ. നമ്മുടെ ജാതിയല്ലെന്നേ ഉള്ളൂ. അല്ല, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത്ര വിസ്തരിച്ച് പറയുന്നത് എന്തിനാ? അതുമല്ല, എനിക്കിവിടെ ആകെയുള്ള ഒരു മോറൽ സപ്പോർട്ട് ചേട്ടത്തി മാത്രമേ ഉള്ളൂ. ചേട്ടത്തമ്മയോടല്ലോ ഞാൻ ആരോട് പോയി പറയാനാ? നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വളച്ചേട്ടില്ലാതെ കാര്യം പറയാം, ഞങ്ങൾ തമ്മിൽ അല്പം ഇഷ്ടത്തില്ല, കല്യാണം കഴിക്കണമെന്നുണ്ട്. ഓഹോ, അത്രത്തോളം എത്തിയോ ചേട്ടത്തി? ഞങ്ങളുടെ ഈ ഫയല് ബഹുമാനപ്പെട്ട ചേട്ടമന്ത്രിയുടെ മുമ്പിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യണം, എന്നിട്ട് അതൊന്ന് പാസ്സാക്കി തരണം. മന്ത്രി പല ഫയലും പാസ്സാക്കി തരാത്ത ആളാണല്ലോ, ഈ ഫയലും പാസ്സാക്കാതിരുന്നാലോ? അതിനല്ലേ മന്ത്രിയുടെ ഹൃദയത്തിന്റെ മിടിപ്പൂര് അറിയാവുന്ന ചേട്ടത്തിയുടെ ഈ ഫയൽ ഏൽപ്പിക്കുന്നത്. ചേട്ടത്തിക്കൊരു അനിയത്തി വേണം എനിക്ക്. അശ്വതികുട്ടി, ആദ്യം അശോകൻ തന്നെ ചേട്ടനോട് നേരിട്ട് പറഞ്ഞു നോക്ക്. പറയാൻ ബുദ്ധിമുട്ടുണ്ടാട്ടൊന്നുമല്ല, ഞാൻ പറയുമ്പോ ചേട്ടൻ അത് ഇതൊക്കെ പറയും. അതിലും നല്ലത് ചേട്ടത്തി കൂളായിട്ട് കാര്യം ഏൽപ്പിക്കുന്നതല്ലേ. നിനക്ക് ചേട്ടനെ കൊണ്ട് എന്നെ ചീത്ത ഏൽപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അയ്യോ പ്ലീസ് ചേട്ടത്തി, ഞാൻ തെച്ചുതരാം. മോളെ, നിനക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമായിരുന്നില്ലേ? എന്തിനാ? മന്ത്രി തലസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് പത്രത്തിൽ വായിച്ചു. മോളാണെങ്കിൽ അച്ഛനെ കാണണം കാണണമെന്ന് പറഞ്ഞ് എപ്പോഴും കരച്ചില്ല. അച്ഛന്റെ മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടെന്നോ, പഠിച്ചില്ലെങ്കിലും അമ്മ തല്ലില്ലേ? അച്ഛൻ എന്താ നമ്മുടെ വീട്ടിൽ വരാത്തേ? അച്ഛന് വലിയ ജോലി തിരക്കുള്ളതല്ലേ മോളെ? അച്ഛൻ മന്ത്രിയല്ലേ? മന്ത്രിക്ക് ജോലി എടുക്കണോ? കാറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോയാ പോരെ. ആഹാ, നീ ആള് കൊള്ളാലോടി. വാ, നമുക്ക് ഈ മന്ത്രി മന്ദിരം ഒന്ന് നടന്നു കാണാം. ഏയ് മോളെ, പിന്നെ ഇരിക്കാം. ഞാൻ പിന്നെ വരാം. എഴുന്നേക്ക്.
പണിക്കരിയേട്ടനെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു, നീ കണ്ടില്ലേ? വീട്ടിൽ വന്നിരുന്നു. പണിക്കരിയേട്ടനെ ഇപ്പൊ കാണാൻ കിട്ടാറേ ഇല്ല. ആളിപ്പോ ഒളിവിലാന്നാ കേട്ടത്. ഒളിവിലോ? ആ, ഓരോരുത്തർ ഓരോ ആവശ്യങ്ങളുമായി ചെല്ലുന്നത് പണിക്കരിയേട്ടന്റെ വീട്ടിലേക്കല്ലേ. ഇന്നലെ ആരോ വഴക്ക് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി വന്നു. പിന്നെ അശോകനുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് എടയുന്നത് കേട്ടു. എന്താ കാര്യം? കോളേജിലെ ലൈബ്രറിയന് നല്ല ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഉള്ള ഉദ്യോഗം രാജിവെപ്പിച്ചു അത്രേ. അവന്റെ ഏർപ്പാടുകളെല്ലാം പലരും വന്ന് എന്നോട് പറയുന്നുണ്ട്. എവിടെ എന്തും പറയാൻ ചേട്ടനൊരു കസേരയുണ്ടല്ലോ. എന്നെ ചീത്തയാക്കാനുള്ള പുറപ്പാടാണോ അവന്റെ? അവൻ മുടങ്ങാതെ കോളേജിലൊക്കെ പോകുന്നുണ്ടോ? ചേട്ടന്റെ സാങ്ഷ്യം വാങ്ങിക്കാൻ അശോകനൊരു ഫയൽ എന്താ എന്നെ അയച്ചിരിക്കുന്നത്. ഫയലോ? ഒരു പ്രപ്പോസൽ ഫയൽ. ആർക്കാ കല്യാണം? അവന് തന്നെ. അവന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ അശ്വതി കുട്ടി. വയസ്സ് 19. ഒരേ ഒരു മകൾ. അച്ഛനുണ്ട്, അമ്മ മരിച്ചു. അവൻ കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ അതോ പ്രേമിക്കാനാണോ? ചൂടാകാതെ പറഞ്ഞു തീർന്നില്ല. അശ്വതി ഒരു തമ്പുരാട്ടി കുട്ടിയാ. വലിയ ഇല്ലവും പഴയ ആചാരങ്ങളും ഒക്കെ പുലർത്തുന്ന ഒരു യാഥാസ്ഥിക കുട്ടി. ഒരു വിപ്ലവ വിവാഹം നടത്തി ചേട്ടന് കുറച്ചുകൂടെ ചീത്തപ്പേരുണ്ടാക്കാനാവും അവന്റെ പുറപ്പാട്. നീ ഇത് സീരിയസ് ആയി പറയാണ് രാജമേ? അതെ, കുട്ടിയെ എനിക്കറിയാം. സുന്ദരിയാ, പാട്ടിലും സംഗീതത്തിലും ഒക്കെ മെടുക്കിയ. കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം വാങ്ങി. അശോകനായിരുന്നു പാട്ടെഴുതി കൊടുത്തത്. ഈ ബന്ധത്തെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനാ ചേട്ടാ? ആരൊക്കെ എന്ത് പറഞ്ഞാലും അശോകൻ അവളെ തന്നെ വിവാഹം കഴിക്കുന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അഭിപ്രായം അറിയാതെ അവനൊരു തീരുമാനമുണ്ടോ? അനിയന്റെ സ്വഭാവം എന്നേക്കാൾ കൂടുതൽ ചേട്ടനറിയാമല്ലോ. അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുത്താൽ എന്താ? ജാതി ഒരു പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ആ കുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആലോചിക്കാം. എന്നാ വൈകിക്കണ്ട, പ്രേമം മൂത്തിരിക്കുക. ഓ, ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ. എന്നാലും ഈ ബാലൻ സാർ എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? ദാ വരുന്നതാ. ഇതെന്തപ്പ ഇന്നിനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി തന്നെയാണോ ഇത്? ഭരണി പോലുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ പി എ. എന്താ വിശേഷിച്ച്? അമ്പടി കള്ളി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാമെന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, രണ്ട് കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ. അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല. ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെ അല്ലേ മോളെ പോരണേ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? പോവാ മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. റാസ്കൽ. നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈകൊണ്ടല്ല, ആ എസ് എസ് എൽ സി പിള്ളേരുടെ കൈകൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ട, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ? ചുമ്മാ പറയുന്നു. പണിക്കരേട്ട, അവര് നിർദ്ദാഷിനും തല്ലിച്ചറച്ചത് ഒരു സഖാവിനെയല്ലേ. അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതാ പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്. ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കും, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്ന് നിൽക്കട്ടെ.
അതൊക്കെ തരാം. അശ്വതികുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം. അശോകന് ചേർന്ന അശ്വതികുട്ടി തന്നെ. കൊച്ചെന്തോ മര്യാദക്ക് നടന്നു. ടീച്ചറെ പറയൊന്നും വിശ്വസിക്കണ്ട, ഞാൻ കൂടെ തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന്റെ പരിസരത്തെങ്ങും പോലെ കോവിലെ അന്വേഷിച്ചാ മതി. എനിക്കറിയാം അവിടെ അന്വേഷിക്കണ്ടെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ലേ. ടീച്ചറെ വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വേഗം താ. ഈ കോലോത്ത കുട്ടിക്ക് അന്യജാതി എന്നൊരാലോചനയായിട്ട് വരിക. ഐ ഓർക്കാൻ കൂടി വയ്യ. പണ്ടേ വടക്കുംപുറത്തെ രാമൻ നായരും പൂക്കോട്ട മാധവനും ഒക്കെ ഓണക്കാഴ്ചയായിട്ട് വന്ന് നിക്കുന്നത് ദേ ആ പടിപ്പുരയ്ക്ക് പുറത്താ. ആ കാലമൊക്കെ മാറിയില്ലേ. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? രാമവർമ്മ തമ്പുരാന്റെ കോലോത്ത് നിന്നും കിളിമാഞ്ഞൂർ നിന്നും ഒക്കെ അശ്വതികുട്ടിക്ക് എത്ര ആലോചന വന്നതാ. വന്നു. 50 പവനും 50,000 രൂപയും ആവശ്യപ്പെട്ടു. ഇല്ലെങ്കി കോലവും അശ്വതികുട്ടിയുടെ പേർക്ക് എഴുതി കൊടുക്കണോ അത്രേ. ഇത് ഒന്നും ആവശ്യപ്പെടാത്ത ആലോചനയല്ലേ. ഈ ആലോചന വന്നത് നമ്മുടെ ഭാഗ്യാണ് അങ്ങോട്ട് കരുതിയാ മതി. ആന മെലിഞ്ഞാലും തൊഴുത്തിക്കെട്ടില്ല എന്ന് പറയും. ഗതികേട് വന്നാ പിന്നെ കെട്ടാതെ എന്താ ചെയ്യ. മന്ത്രിയുടെ അനിയനല്ലേ, നാലാൾ അറിഞ്ഞാ തന്നെ എതിർത്തൊന്നും പറയില്ല. അശ്വതികുട്ടിക്ക് ഇഷ്ടാവും അല്ലേ? അക്കുട്ടിക്ക് സമ്മത. സാവിത്രിയുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് വെച്ചാ അവരോട് വരാൻ പറഞ്ഞോളൂ. ഗുരുവായൂരപ്പ മെടുക്കൻ വക്കീലിന് ഒടുക്കം പറ്റിയ കുടുക്ക് അഥവാ മധുര സ്വപ്നങ്ങൾ നിറഞ്ഞ മണിയറ കാവ്യം, പഞ്ചാംഗം പഞ്ചാംഗം പഞ്ചാംഗം, മോളി കൊലക്കേസ്, ഇരുട്ടറയിലെ കൊലപാതകം, യേശുദാസിന്റെ 101 ചലച്ചിത്ര ഗാനങ്ങൾ, രാജകുമാരന്റെ അഹപ്പതനം. കൊച്ചു പുസ്തകം ഉണ്ടോ? കൊച്ചു പുസ്തകം ഉണ്ടോ? എന്തിനാ അമ്മാവ ഈ ഇളം പ്രായത്തിൽ ഇതൊക്കെ വായിക്കുന്നത്? എഞ്ചുവടി ഏറട്ടെ. കൊണ്ടുപോ നിന്റെ എഞ്ചുവടി. ബഹുചിരി ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹു നീ എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. നീ ഒരുത്തം കാരണമാണ് ഞാൻ വഴിയിലിരുന്ന് ഓൾഡ് ആൻഡ് ന്യൂ പുസ്തകങ്ങൾ വിൽക്കേണ്ട ഗതികേടിലായത്. അശ്വതികുട്ടി, അശോകം പറഞ്ഞിട്ടാ ഞാൻ ലൈബ്രറി ഉദ്യോഗം രാജിവെച്ചത്. ഇപ്പൊ നാഷണൽ ഹൈവേയിലായി. തന്നോട് ജോലി കിട്ടുന്നതിന് മുമ്പ് ഉള്ള ജോലി രാജിവെക്കാൻ ആരെങ്കിലും പറഞ്ഞു? നീയല്ലേ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞത്. ഏതായാലും ലൈബ്രറിയിലെ ആ ഇരുണ്ട മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് പുറത്ത് കാറ്റും വിളിച്ചോ കൊണ്ട് നാലാളുകളെയും കണ്ട് വിശാലമായി പുസ്തകം വിൽക്കുന്നതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ഒരു സ്ഥാപനമായല്ലോ, ബുക്ക് സ്റ്റാൾ മുതലാളി. അതേടാ മൊയിലാളി, നടു റോഡി പൊതു സ്ഥാപനം. അശ്വതികുട്ടി, ഇവനെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കണ്ടില്ലേ എന്റെ ഗതികേട്? എന്റെ വിലാസിനിയും മാധവിക്കുട്ടിയും ഒക്കെ പോയി. അപ്പോഴേ ഞാൻ കൂടെ പോട്ടെ, എനിക്കല്പം തിരക്കുണ്ട്. നിങ്ങൾക്ക് തിരക്കുണ്ടാവും, ചേട്ടൻ മന്ത്രിയല്ലേ. ഈ രാജ്യത്ത് ജോലി ഇല്ലാത്തവർ 100,000 കണക്കിനാ. കാര്യസാധ്യത്തിന് വരുന്നൊരു ധാരാളം ഉണ്ടാവും.